ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സൂര്യാസ് വേൾഡ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, എന്തെങ്കിലും നമുക്കൊന്ന് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി സ്മോക്ക് മെഷീനാണ്. അപ്പോൾ ഈ മിനി സ്മോക്ക് മെഷീൻ വളരെ ചെറിയ സൈസിലുള്ള ഒരു മെഷീനാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ അത്രയ്ക്ക് വലിയ കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഈ സ്മോക്ക് മെഷീൻ വളരെ ചെറിയ സൈസായതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ സ്മോക്ക് മെഷീൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഒരു ഡി സി മോട്ടർ വേണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇങ്ങനത്തെ ഒരു ഡി സി മോട്ടറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയാണ്. അപ്പോൾ അതാ ഞാനിവിടെ 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കണക്ടർ വേണം. അപ്പോൾ കണക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദാ ഇവിടെ സ്പോഞ്ച് വെച്ച് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ അത് ഒരെണ്ണം വേണം. പിന്നെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വേണം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു രണ്ട് അടപ്പും വേണം. ഇപ്പോൾ ഞാൻ രണ്ട് അടപ്പിലും കുഴി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു രണ്ട് അടപ്പ് വേണം. പിന്നെ നമുക്ക് ദാ ഞാനൊരു എഴുതി തീർന്ന പേനയാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ച് ദാ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ദാ ഇത് നമ്മൾ കുറച്ച് പേന ഒന്ന് ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പായി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ പേനയുടെ പീസും വേണം. നിങ്ങൾക്ക് പേനയുടെ പീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പൈപ്പ് എടുത്താലും മതി. അപ്പോൾ ഞാൻ ദാ ഇങ്ങനത്തെ ഒരു പേനയുടെ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡി സി മോട്ടർ എടുത്ത് നമ്മുടെ അടപ്പിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ, അതാ ഈ ഹോളിൻ്റെ ഈ ഭാഗം, അവിടെയായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതാ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഡി സി മോട്ടർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ഡി സി മോട്ടർ ഡബിൾ സൈഡ് ടേപ്പും വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്പോഞ്ചിൻ്റെ കഷണം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇല്ലെ മറ്റേ അടപ്പിൽ ഇങ്ങനെ ഒരു പേനയുടെ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പേനയുടെ ക്യാപ്പിൽ ഒരു ചെറിയ കുഴിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ വഴി കൂടാണ് നമ്മുടെ സ്മോക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അടപ്പ് ഈ അടപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ആയിട്ട് വെച്ച് യോജിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളിവിടെ മുറിച്ച് വെച്ചിരുന്നത് ഈ പേനയുടെ ഇതുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദാ അത് ഈ ഒരു വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ ഇവിടെ ഈ ഹോൾ ഇട്ടത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി സ്മോക്ക് മെഷീൻ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. I was broken from a young age, taking my soak into the masses, writing my poems for the few that look at me, took to me, shook at me, feeling me, singing from heartache, from the pain, taking my message from the veins, speaking my lesson. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.